എന്റെ ചങ്ങായി ഇവിടേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ വ്യൂ പോയിന്റ് ആണ് കർണാടകയിലെ ഹസൻ എന്ന ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് സക്ലേഷ്പൂർ. സക്ലേഷ്പൂർ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. സോ ഞാനും എൻ്റെ കസിനും എൻ്റെ ബ്രദറും കൂടി ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ട്രാവൽ ചെയ്തത്. സോ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഒരു 150 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സോ സുള്ളിയ വഴി നമുക്ക് പോകാം, ബെല്ലാരി വഴി നമുക്ക് പോകാം. സോ ഞങ്ങൾ പോയത് സുള്ളിയ വഴിയാണ്. സോ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് റോഡ് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയത്. പക്ഷേ എന്നാലും ലേറ്റായിട്ട് എത്തിയിരുന്നെങ്കിലും അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടതിന് ശേഷം ആ യാത്ര എത്രത്തോളം വെർത്തായിരുന്നു നമുക്ക് മനസ്സിലായി. സോ നമുക്ക് ആ വിഷ്വൽസിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നിബിഡ വനങ്ങൾക്കിടയിലൂടെയുള്ള വഴികളിലൂടെയായിരുന്നു ഞങ്ങൾക്ക് സക്ലേഷ്പൂരിലേക്ക് സഞ്ചരിക്കേണ്ടിയിരുന്നത്. റോഡ് ബ്ലോക്ക് കാരണം പല വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് രാത്രി 12 മണിയോടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമിലെത്തിയത്. സക്ലേഷ്പൂർ സിറ്റി സെൻറ്ററിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമുള്ള ഹോട്ടൽ ദുർഗ ഇന്റർനാഷണലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഒരു മീഡിയം ബജറ്റിൽ താമസിക്കാവുന്ന അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു ഇത്. പ്ലൈവുഡും ഗ്ലാസും ഉപയോഗിച്ച് ഒരു വ്യത്യസ്തമായ രൂപകൽപ്പനയിലാണ് ഈ ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. ഹോട്ടലിനോടനുബന്ധിച്ച് ഭക്ഷണത്തിന് ഒരു ക്യാൻറ്റീനും അതുപോലെ തന്നെ ഡ്രിങ്ക്സും ഇവിടെ അവൈലബിളായിരുന്നു. 3 പേർക്ക് ഏതാണ്ട് 2,250 രൂപയാണ് റൂം ചാർജായി ഇവിടെ ഈടാക്കിയത്. രാവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് ആദ്യത്തെ സ്പോട്ടിലേക്ക് ഞങ്ങൾ യാത്രയായി. സക്ലേഷ്പൂരിൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം ഫോർട്ടാണ്. സക്ലേഷ്പൂർ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലമാണ് മഞ്ചരാബാദ് ഫോർട്ട്. കുറച്ച് ഉയർന്ന പ്രദേശത്താണ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഫോർട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സ്റ്റെപ്പുകൾ കയറി കുറച്ച് മുകളിലോട്ട് നടക്കാനുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാനായി ഫ്രഞ്ച് എഞ്ചിനീയർമാരുടെ സഹായത്തോടെ 1792 ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിലാണ് മഞ്ചരാബാദ് ഫോർട്ട് നിർമ്മിതമായത്. ടിപ്പു സുൽത്താന്റെ പടയാളികൾ 24 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസം കൊണ്ടാണ് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചെടുത്തത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മതിലുകളാൽ ചുറ്റപ്പെട്ട വഴികളിലൂടെയാണ് ഫോർട്ടിലേക്കുള്ള എൻട്രി ക്രമീകരിച്ചിരിക്കുന്നത്. ഫോർട്ടിലേക്കുള്ള വഴികളിൽ അങ്ങിങ്ങായി പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ചെറിയ അറകൾ നമുക്ക് കാണാവുന്നതാണ്. എന്റെ ചങ്ങായി പൊളിയാനുള്ള ചളി 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 നോക്കണ. Thank you.
സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഈ ഫോർട്ടിൻ്റെ നക്ഷത്രാകൃതിയിലുള്ള രൂപകൽപ്പനയാണ്. ഇന്ത്യയിലെ തന്നെ സമ്പൂർണ്ണ നക്ഷത്രാകൃതിയിലുള്ള ഏറ്റവും മികച്ച ഫോർട്ടാണ് മഞ്ചരാബാദ് ഫോർട്ട്. ഹസൻ ടൗണിൽ നിന്നും ഏതാണ്ട് 23 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഫോർട്ട് അത്യാവശ്യം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ സക്ലേഷ്പൂർ ടൗണിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ഒരു നല്ല വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. ഈ ഫോർട്ടിൻ്റെ നടുവിൽ പ്രത്യേക രീതിയിൽ നിർമ്മിച്ച കിണറും സമീപത്തായി ആയുധ ശേഖരങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു പ്രത്യേക അറയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിങ്ങനെയൊന്നല്ലടാ. കുറച്ചധിക നേരം ഫോർട്ടിൽ സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോഗ്രാഫർമാരെയും ഉണർത്തിയെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പുറപ്പെട്ടത്. മഞ്ഞു വിരിച്ച അതിമനോഹരമായ റോഡുകളിലൂടെയുള്ള യാത്ര പറഞ്ഞറിയിക്കുന്നതിലും വലിയ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് നൽകിയത്. ഗൈസ്, നമ്മളെ റോഡിനുള്ളിൽ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടി. ഗൈസ്, ഇതാരാണ്? ഗൈസ്, നമ്മൾ നോക്കുമ്പോൾ ഓ, കാട്ടുപോത്ത് ആനയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ ഗേറ്റിൽ ചിത്രം കാണാൻ പറ്റും. മനുഷ്യൻ ഈ ഉള്ളിൽ പോവാൻ പൈസ ഒന്നും വേണം. പോലീസ് സ്ഥലം ചെക്കില്ല, പൈസ വേണം. സക്ലേഷ്പൂർ ടൗണിൽ നിന്നും ഏതാണ്ട് 48 കിലോമീറ്റർ ദൂരെ വരുന്ന ഒരു അതിമനോഹരമായ വ്യൂ പോയിൻ്റാണ് ബിസ്ലി ഘട്ട് വ്യൂ പോയിൻ്റ്. ബിസ്ലി റിസർവ് ഫോറസ്റ്റ് എന്നൊരു മഴക്കാടിനോടനുബന്ധിച്ചാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ 3 ജില്ലകളിലെ പർവ്വതനിരകൾ ഈ ഒരു വ്യൂ പോയിൻ്റിൽ നിന്നും കാണാൻ കഴിയുന്നതാണ്. മഴയായതുകൊണ്ടും മൂടൽമഞ്ഞ് കൊണ്ടും ഈ ഒരു വ്യൂ ഞങ്ങൾക്ക് അത്ര വ്യക്തമായി ഇവിടെ നിന്ന് കിട്ടിയിരുന്നില്ല. ബിസ്ലി വ്യൂ പോയിന്റിലാണ്. ഇവിടെ കോട കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഗൈസ്, വ്യൂ പോയിന്റിന് പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. പ്രതികൂല കാലാവസ്ഥ കാരണം ഏതാണ്ട് 2 സ്ഥലങ്ങൾ മാത്രം കണ്ട് ഞങ്ങൾ സക്ലേഷ്പൂരിലെ ഈ വിസിറ്റ് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്.